തൃശൂർ എരുമപ്പെട്ടിയിൽ പക്ഷാഘാതത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ കഴിയുന്ന യുവാവിന്റെ കുടുംബം ചികിത്സാ സഹായം തേടുന്നു. കുണ്ടന്നൂർ വെള്ളക്കുന്ന് കോളനിയിൽ ചീരാത്ത് വീട്ടിൽ 48 വയസ്സുള്ള സുരേഷാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. രണ്ടു മക്കളും അടങ്ങുന്നതാണ് സുരേഷിന്റെ കുടുംബം. ലൈഫ് പദ്ധതി ലഭിച്ച പണി പൂർത്തീകരിക്കാത്ത വീട്ടിലാണ് താമസം. നിലമ്പൂരിലെ പോലീസ് ക്യാമ്പിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക പാചകക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. കഴിഞ്ഞ മാർച്ചിൽ അവധിക്കെത്തിയപ്പോഴാണ് സുരേഷിന് ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ച് വീട്ടുമുറ്റത്ത് കുഴഞ്ഞു വീണത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതായി കണ്ടെത്തി. തുടർന്ന് സർജറിക്ക് വിധേയനാക്കി. ജീവൻ നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും അബോധാവസ്ഥയിൽ തുടരുകയാണ് സുരേഷ്. ഇപ്പോൾ പെട്ടെന്ന് തളർന്നു വീണു. വീണുമ്പോൾ കൈയും കാലും ആ സ്പോട്ടിൽ തന്നെ തളർന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ മിഷൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ സ്കാൻ ചെയ്താൽ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, 5 ലക്ഷം രൂപ വരും ഓപ്പറേഷൻ ഫീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തയ്യാറായി. ഓപ്പറേഷൻ കഴിഞ്ഞു, ഒരു 1.5 മാസത്തോളം അവിടെ കിടന്നു. വരുമ്പോൾ തന്നെ പൈസ ഒരു 9 ലക്ഷം രൂപയോളമായി എല്ലാം കൂടിയിട്ട്. ഒരു ശസ്ത്രക്രിയ കൂടി നടത്തിയാൽ സുരേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിനായി 5 ലക്ഷം രൂപയോളം ചിലവ് വരും. ഒരു മാസത്തെ മരുന്നിന് മാത്രം 20,000 രൂപ ചിലവ് വരുന്നുണ്ട്. ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും ഉൾപ്പെടുത്തി സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർധന കുടുംബം. അമൃത ന്യൂസ്, തൃശൂർ.